والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، والصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، والصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، والصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. أخذ بأيدينا قلت حيلتنا، أعذنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله، إني خائف وجلو. يا نعمة الله، إني مفلس آني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحم يا الملك الجبار يا الله، من ذا فضل غند رحمة للعالمين أشرف الخلق وبابا سيدنا محمد رسول الله صلى الله عليه وسلم. تنقل شرف غند നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെക്കൊണ്ട് ഇന്നു വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിൽ വന്നെത്തിയ സയ്യിദന്മാരും പണ്ഡിതന്മാരും നേതാക്കൾ സഹോദര സഹോദരിമാർ സഹായിച്ചവർ സഹകരിച്ചവർ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ ബായാറ് സൊലാത്തിലും എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹലുസുന്നയുടെ ഞങ്ങളുടെ മജ്ലിസുകളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ഞങ്ങളുടെ സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വെട്ടിത്തരണം അല്ലാ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈപിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹ്യങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ അഹലുസുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഇതങ്ങോട്ട് വെക്കണം. Thank you.
ഒരു സുദീർഘമായ പ്രഭാഷണം നടത്താൻ സമയത്തിന് വളരെ വൈകിയ ഈ സമയം ഇനി പ്രസംഗിച്ച് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ നൗഫൽ ഖഫാഫി കളസ മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണം, വളരെ സാരസമ്പൂർണമായ പ്രസംഗം ഇവിടെ നടത്തിക്കഴിഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. ഇൻഷാഅല്ലാ, എനിക്കും നല്ല ക്ഷീണമുണ്ട്. ഞങ്ങൾ ഇതിന് മുമ്പുള്ള പരിപാടികളൊക്കെ ഒന്ന് കയറി ഇറങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു പരിപാടി ക്യാൻസലും ചെയ്തു. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴേക്ക് അത് കുറച്ച് ദൂരമാണ്. ഞങ്ങൾ അവരോട് പറഞ്ഞ് ഞങ്ങൾ എത്തുമ്പോഴേക്ക് 1:30 കഴിയും. അപ്പോൾ അവർ മാരു നിസ്കരിച്ച് ഉടനെ തുടങ്ങിയതാണ്. 1:30, 2 മണിയോളം ആകും. അപ്പോൾ നിങ്ങളങ്ങ് പൂർത്തിയാക്കിക്കോളൂ, നല്ല ക്ഷീണമുണ്ട് എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ മനസ്സില്ല മനസ്സോട് പിന്നെ അങ്ങനെ ചെയ്യല്ല, അതെന്താ ചെയ്യുക. ശരിയാണ്, ഞാൻ പറഞ്ഞത് അവിടെ എത്തുമ്പോൾ അത്ര ടൈമാകും. ഇപ്പം 12:30 മണിയായില്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നലെ തലശ്ശേരി പരിപാടി കഴിഞ്ഞ് ഇന്ന് സുബഹിക്കാണ് ബായാറിലെത്തിയത്. സുബഹിയായപ്പോഴേ, സുബഹിൻ്റെ മുമ്പ് ഞങ്ങൾ ബാങ്കിനോട് കൂടെ ബായാറിലെത്തിയപ്പോൾ അവിടെ ഫുള്ള് വാഹനങ്ങൾ നിറഞ്ഞ് ഇന്നിങ്ങോട്ട് ഇറങ്ങുന്നത് വരെയും ആളുകളുണ്ടായിരുന്നു. ആംബുലൻസിലും അല്ലാതെയും വന്നെത്തിയ നിരവധി രോഗികൾ. അള്ളാഹുവെ, എല്ലാവർക്കും നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. അപ്പോൾ ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ വരണമെന്ന് നമ്മുടെ അബ്ദുറഹ്മാൻ സാഹിബ് നൂരി, അതുപോലെ മംഗലാപുരം അബ്ബാസ്ക, അങ്ങനെ തുടങ്ങി നമ്മുടെ നിരവധി സ്നേഹികൾ ഈ സദസ്സിലും ഹാരിസ് അടക്കം എല്ലാവരും ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. ഞാനൊരൊറ്റ ഹദീസ് പറഞ്ഞങ്ങ് നിർത്തുകയാണ്, വിശദീകരണമല്ലാതെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. قيل ومن أبى يا رسول الله قال من أطاعني دخل الجنة ومن عصاني فقد أبى. എന്താണ് തങ്ങൾ പറഞ്ഞത്? എൻ്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്, പക്ഷേ ഇല്ലാമൻ അബാ, വിലങ്ങിയ കക്ഷികൾ സ്വർഗത്തിലേക്കില്ല. എല്ലാവരും സ്വർഗത്തിൽ കിടക്കും, പക്ഷേ വിലങ്ങിയ കക്ഷികൾ സ്വർഗത്തിൽ കിടക്കൂല. സ്വഹാബത്തിനോട് തങ്ങളങ്ങ് പറയാ, മഹാന്മാരായ സ്വഹാബത്ത് സ്വർഗമെന്ന് കേട്ടാൽ വലിയ ആവേശമാണ്, നരകമെന്ന് കേട്ടാൽ വലിയ പേടിയാണ്. ആ സ്വഹാബത്ത് തങ്ങളോട് ചോദിക്കുകയാണ്, ഫഖൈല മൻ അബാ യാ റസൂലല്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് തങ്ങളെ അവിടുത്തെ സമുദായത്തിൽ വിലങ്ങിയ കക്ഷികൾ ആരാണ്? അവർ നരകത്തിലാണെന്ന് പറഞ്ഞല്ലോ, ആരാണ് ആ കൂട്ടക്കാരെന്ന് സ്വഹാബത്ത് ചോദിക്കുക. അപ്പോൾ ആ സ്വഹാബിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ വിവരണം നൽകിയത്, ഖാൽ മൻ അത്വഅനി ദഖലൽ ജന്ന, ആര് എനിക്ക് വഴിപ്പെട്ടു അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. അതേസമയം മമൻ അസ്വനി ഫഖദ് അബ, അതിനെതിരെ ആര് ജീവിക്കുന്നു അവരാണ് വിലങ്ങിയ കക്ഷികൾ. ഞാൻ പറയുന്നു, അള്ളാഹുവിൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം നേരത്തെ കളസ ഖഫാഫി പറഞ്ഞതുപോലെ അവിടുന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം, അത് അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രമാണ്.
ഇന്നദീന അൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ ഖുർആൻ ബഹുമാനം പറഞ്ഞ അള്ളാഹു തൃപ്തിപ്പെട്ട പവിത്ര മതം അത് ദീനുൽ ഇസ്ലാമാണ്. ഏതാണ് ആ ദീനുൽ ഇസ്ലാം? തങ്ങൾ പറയാണ് ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. ആ ആശയം പരമ്പര പരമ്പര പരമ്പരയായി ഇമാമിയങ്ങളിലൂടെ, ഔലിയാക്കളിലൂടെ, ആരിഫീങ്ങളിലൂടെ, ഉലമാകളിലൂടെ, സ്വാലിഹീങ്ങളിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയിട്ട് ആ സത്യമായ ആശയാദർശങ്ങൾ ഇപ്പോൾ കുറച്ചാളുകൾ ഒന്ന് അത് തെറ്റാണെന്നും അത് ശിർക്കാണെന്നും അത് നരകത്തിലാണെന്നും പറഞ്ഞ്, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, തൗഹീദിന്റെ ആളുകളാണെന്ന അവകാശവാദം ഉന്നയിച്ച് പൂർവ്വകാല മഹാന്മാർ നമ്മിലേക്ക് കൈമാറിയ ആശയാദർശങ്ങളെ തള്ളിപ്പറഞ്ഞ് വല്ല പുത്തൻവാദിയും നമ്മെ സമീപിച്ചു കഴിഞ്ഞാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കുക, ലാ യുള്ളൂനക്കും, നിങ്ങൾ വഴികേടിത്തരത്തിൽ അകപ്പെടേണ്ടതില്ല, വലയ്യഫ്തിനൂനക്കും, നിങ്ങൾ ഫിത്നയിൽ കൊടുക്കാതെ പരിശുദ്ധ ഇസ്ലാമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കാൻ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം സുന്നിയായിട്ട് ജീവിക്കല. അതേസമയം ഞാൻ വാക്കു ചുരുക്കി പറയുന്നു, മൻ അത്വഅനീ ദഖലൽ ജന്ന, ആര് എനിക്ക് വഴിപ്പെട്ടു അവര് സ്വർഗത്തിൽ കടക്കുന്നതാണ്. ഓ മുസ്ലിമീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്ന അവിടുന്ന് പഠിപ്പിച്ച ആശയാദർശങ്ങൾ ഉൾക്കൊണ്ട് തങ്ങളെ സ്നേഹിക്കുന്ന മുസ്ലിമിൻ കളവ് പറയാൻ പറ്റുമോ? തങ്ങളെ സ്നേഹികൾ എങ്ങനെ കള്ളം പറയും? അതുകൊണ്ട് കള്ളം പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. നേരത്തെ പറഞ്ഞതുപോലെ ഒരു തങ്ങന്മാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ ഓടുന്ന മഹാന്മാരായ സയ്യിദന്മാരില്ലേ, തങ്ങന്മാരില്ലേ, ഒരൊറ്റ തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. മുസ്ലിം ചെറുപ്പക്കാരാ, നീ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. സിനിമ നോക്കണ്ട, സീരിയലിൽ നോക്കണ്ട, കള്ള് കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഹാൻസ് വെക്കണ്ട, പെൺപരാഗ ചവക്കണ്ട, മധു വെക്കണ്ട, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കണ്ട. അത്തരം പൈശാചിക പ്രവർത്തനങ്ങൾ അത് മുസ്ലിമിന് ചേർന്നതല്ല, അത് നിന്നെ കാലാകാലം നരകക്കുണ്ടിൽ തളച്ചിടാൻ കാരണമാകും. മുസ്ലിം പെണ്ണ് പരിഷ്കാരത്തിന്റെ പിറകിലൂടെയിട്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്ന പതിവ് മുസ്ലിം പെണ്ണിന് പറ്റില്ല. കണ്ണിന്റെ പുരികം പിളക്ക് ചെയ്യാൻ മുസ്ലിം പെണ്ണിന് പറ്റില്ല. അത്തരക്കാർ അല്ലാഹു ലഅനത്ത് ചെയ്തു കഴിഞ്ഞു, മലായിക്കത്ത് ലഅനത്ത് ചെയ്തു കഴിഞ്ഞു, അമ്പിയാക്കൾ സ്വാലിഹീങ്ങൾ മുഴുവനും അത്തരം മോശപ്പെട്ട സ്ത്രീകളെ ലഅനത്ത് ചെയ്തു കഴിഞ്ഞു. അവര് വസിക്കുന്ന വീടുകളിൽ എവിടുന്ന് ബറക്കത്ത് കിട്ടാനാണ്? എവിടുന്ന് അവർക്ക് കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടാനാണ്? ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും സ്കാനുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും അളവുമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടത്തിലാണ് നമ്മുടെ ജീവിതമുള്ളത്. മുസ്ലിം പുരുഷന്മാർ, ഇന്നത്തെ പരിഷ്കാരികളായ മുസ്ലിം ചെറുപ്പക്കാർ അള്ള പൊരുത്തപ്പെടാത്ത വേഷവിധാനങ്ങളും മുടിയുടെ കട്ടിങ്ങും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭ്രാന്തമായ അവസ്ഥയിൽ ഈ സമുദായം ചെന്നെത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കൊരു മാറ്റങ്ങൾ ഉണ്ടാക്കണം. പലിശയുമായിട്ടുള്ള ഇടപെടൽ സ്റ്റോപ്പ് ചെയ്യണം. ഹറാമിൽ നിന്ന് വഴിമാറണം. ഒരൊറ്റ വക്ത് നിസ്കാരം കളാക്കാതെ, അയൽവാസികളുമായിട്ട് പിണങ്ങാതെ,
കുടുംബ ബന്ധം മുറിക്കാതെ, ഉമ്മാപ്പനെ വിഷമിപ്പിക്കാതെ, ഭാര്യമാരെ വേദനിപ്പിക്കാതെ, ഭർത്താക്കന്മാരോട് നിങ്ങളെ കെട്ടിയ പുരുഷന്മാരോട് കേർത്ത് സംസാരിക്കാതെ ചുരുങ്ങിയ കാല ആയുസ്. അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി ഒരു മുസ്ലിമിന് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ അവിടുന്ന് പറയുന്നു, മൻ അത്വഅനി ദഖല ജന്ന, അവരാണ് എനിക്ക് വഴിപ്പെടുന്ന ആളുകൾ, അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കക്ഷികൾ. അതേസമയം വമൻ അസോനി ഫഖദ് അബ, അതിനെതിരാര് ജീവിക്കുന്നു അവരാണ് വിലകിയ കക്ഷികൾ, അവരാണ് നരകത്തിലെന്ന് അതാണ് തങ്ങൾ പറഞ്ഞത്. അർഹമുറാഹിമായ അല്ലാ, നരകത്തിന്റെ അഹലുകാരിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി, സ്വർഗീയ അഹലുകാരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനെ. ഞാന് കഴിഞ്ഞ ബായാറ് സ്വലാത്തിൻ്റെ ശേഷം എൻ്റെ പ്രഭാഷണങ്ങളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച അബുദാബിയിൽ സുഡാനി ക്ലബിലും പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഒരു കുട്ടിയെ, ഒരു 3-4 വയസ്സ് പ്രായമുള്ള കുട്ടിയെ കൊണ്ടുവന്നു, ജപ്പാനിലൊക്കെ പടർന്നു പിടിക്കാനുള്ള മാരകമായ രോഗം പിടിപെട്ടിട്ട് വലിയ നിലക്ക് കരഞ്ഞുകൊണ്ട് ഒരു കുടുംബം വേദനയോടുകൂടെ കഴിഞ്ഞ ബായാറ് സ്വലാത്തിന്റെ തലേ ദിവസം വ്യാഴാഴ്ച ലോഹറിന് ബായാറിൽ വന്നിരുന്നു. സ്ത്രീകളെ ഭാഗത്തുനിന്ന് വലിയ കരച്ചില്. അപ്പൊ ഞാൻ ചോദിച്ചു സഖാഫിനോട്, ഇതെന്തേ ഒന്നാകെ കരയുന്നു, വല്ല ശൈത്താനും പിടിച്ച ആളുകളാണോ? അങ്ങനെ ഉണ്ടാകുമല്ലോ, അത് ഒരാളോ രണ്ടാളോ ഒക്കെ അല്ല, അത് ഒന്നാകെ ഒന്നിച്ച് കരയോ, എന്തെങ്കിലും സംഭവിച്ചോ? അപ്പോ അന്വേഷിച്ചു നോക്കിയപ്പോ പെണ്ണുങ്ങളുടെ ഭാഗത്തു നന്നാകെ തിരക്കായിട്ട് വരുന്ന കൂട്ടത്തിൽ നിന്ന് അവർ പറഞ്ഞത്രേ, ഒരു കുട്ടിയുടെ രോഗവിവരം പറയാനാണ്. അപ്പൊ ആ കുട്ടി എവിടെയെന്ന് ചോദിച്ചപ്പോ കുട്ടി ആണുങ്ങളെ കയ്യിലാണ്. അവരോട് വരാൻ പറഞ്ഞു, അവർ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണ്, ഡോക്ടർമാർക്ക് രോഗം നിർണയിക്കാൻ പറ്റിയിട്ടില്ല, അവരൊരു മെഡിസിനും നൽകാതെ കൈയൊഴിഞ്ഞ അവസ്ഥയിൽ ഈ കുട്ടിയെ, നല്ല ചുറുചുറുക്കുള്ള ആ കുട്ടിയെ, ഒരു 3-4 വയസ്സ് കാണും, ആ കുട്ടിയുടെ വായിൽ മുഴുവനും ബ്ലഡ് കട്ട കെട്ടിയിട്ട്, അതുപോലെ സ്വകാര്യ അവയവത്തിലും ബ്ലഡ് കട്ടയായ അവസ്ഥയിലാണെന്ന് പറഞ്ഞു. ഇന്നവർ, ഞാൻ അങ്ങനെ അവർ സങ്കടപ്പെട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നാളെ ബായാറ് സ്വലാത്താണ്, നിങ്ങൾ സ്വലാത്തിന് വന്നോ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അള്ളാഹു ശിഫയാക്കും. ഇന്ന് ദുഹ്ർ കഴിഞ്ഞ് അവർ വന്നു, കരച്ചിലൊന്നുമില്ല, ഡോക്ടർമാരുടെ റിപ്പോർട്ടുമായിട്ടാണ് വന്നത്, വളരെ സന്തോഷകരമായ അവസ്ഥയിലാണ്. ആ പറഞ്ഞ അവസ്ഥയിൽ നിന്ന് എത്രയോ വലിയ മാറ്റം ഉണ്ട്, സന്തോഷം പറയാൻ വന്നത്. ആ കുടുംബം ആ കുട്ടിയെയും കൊണ്ട് വിഷമല്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് വന്നതെങ്കിൽ അർഹമുറാഹിമായ അള്ളാഹ് പൂർണ്ണമായ ശിഫ നൽകണം റഹ്മാനെ. നിരവധി ക്യാൻസർ അടക്കം രോഗങ്ങൾ ബാധിച്ച് ഇന്നും ഞാൻ ബായാറിലുണ്ടാകുമ്പോൾ, ഈ കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസം ഞാൻ എൻ്റെ നാട്ടിലുണ്ടാകുമ്പോൾ, കഴിഞ്ഞ ചൊവ്വാഴ്ച മാത്രം ഏകദേശം 10,000-ത്തിനു മീതെ ആളുകൾ നിരവധി ആംബുലൻസുകളിൽ മൂക്കിനും മൂത്രത്തിനും ഒക്കെ പൈപ്പിട്ട് വയറ്റിൽ ഹോൾസ് കുത്തി വിസർജ്യം ബ്ലോക്കായി പാക്ക് ചെയ്ത അവസ്ഥയിലൊക്കെ വന്നെത്തിയ രോഗികൾ ഇതുപോലുള്ള മജ്‌ലിസുകളിലെ ദുആ പ്രതീക്ഷിച്ചാണ് അവരൊക്കെ സങ്കടപ്പെട്ടു പറഞ്ഞത്, അല്ലാഹുവേ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. വ്യാപകമായി പരക്ക ക്യാൻസറാണ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. പരീക്ഷിക്കപ്പെട്ടവരെ നീ സുഖമാക്കണം റഹ്മാനെ. എൻ്റെ നാട്ടിൽ, എൻ്റെ ജന്മനാട്ടിൽ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് 10,000-ക്കണക്കിന് ആളുകൾ ബായാറ് സ്വലാത്ത് പോലെ പങ്കെടുക്കുന്ന, സംബന്ധിക്കുന്ന, സമ്മേളിക്കുന്ന, 10,000-ങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസ് ഇൻഷാ അള്ളാ ഈ വരുന്ന തിങ്കളാഴ്ച, ഈ വരുന്ന തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത്. ആ മഹനീയ സദസ്സിൽ ഈ ഭാഗത്തുനിന്നുള്ള ആളുകൾ അവിടെയും വരാറുണ്ട് ഇൻഷാ അള്ളാ. നിങ്ങളൊന്ന് വന്ന് നോക്കണം,
കടമ്പുഴ ജാർ തിങ്കൾ സ്വലാത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് ഈ വരുന്ന തിങ്കളാഴ്ച മൈഡ് പുനസ്കരിച്ച ഉടനെ അവിടെ ആരംഭിക്കും. ബഹുമാനപ്പെട്ട റയീസുല്ലമ സമസ്ത പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ആ മഹനീയ സദസ്സിൽ ഉണ്ടാകും. നിങ്ങൾ സൗകര്യപ്പെടുന്നവർ വരണം. ജനലക്ഷങ്ങൾ സമ്മേളിക്കുന്ന ബയാറ് സ്വലാത്ത് ഇൻഷാ അല്ലാ മാർച്ച് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ബയാറ് സ്വലാത്ത്. 10,000 സമ്മേളിക്കുന്ന കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് ഇൻഷാ അല്ലാ ഈ വരുന്ന തിങ്കളാഴ്ചയാണ്. നിങ്ങളൊക്കെ മഹനീയ സദസ്സുകളിൽ വരണം എന്ന് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഈ സദസ്സ് ഇവിടെ നാട്ടിൽ സംഘടിപ്പിച്ച സുന്നത്ത് ജമാഅത്തിൻ്റെ നമ്മുടെ പ്രവർത്തകർ സംഘാടകർ അള്ളാഹു അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്തിനേറ്റിക്കൊടുക്കട്ടെ. അള്ളാഹു ഖൈറ് ഏറ്റിക്കൊടുക്കട്ടെ. നിരവധി ദർസ് നടത്തുന്ന മുദരിസന്മാർ ആലിമീങ്ങൾ പണ്ഡിതന്മാർ ഈ നാട്ടിലെ പരിസര നാടുകളിലെ ഉസ്താദുമാരെല്ലാം ഈ സദസ്സിലുണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ നാട്ടിലെ പരിസരങ്ങളിലെ നേതാക്കളെല്ലാം ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും നീ സന്തോഷം നൽകണം റഹ്മാനെ, വിഷമങ്ങൾ നീക്കിത്തരണം റഹ്മാനെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് ഈ മജ്ലിസ് ഇവിടെ പൂർത്തിയാക്കുന്നു. എല്ലാ പുരുഷന്മാരും ആണുങ്ങളെല്ലാം എഴുന്നേറ്റ് ഇങ്ങോട്ട് അടുത്തു വരിക. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ചൊല്ലി സ്വലാത്ത്. സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു സ്വലാത്തിൻ്റെ മജ്ലിസ് എന്നാ പറഞ്ഞേ. അലൈഹി വസല്ലം, സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. استغفر الله العظيم، 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 استغفر الله العظيم. جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله، 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 لا
لا إله إلا الله محمد رسول الله يا حي يا قيوم يا حي يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على محمد يا ربي صل عليه وسلم اللهم عليه وسلم اللهم صل على محمد عليه وسلم اللهم صل على محمد اللهم صل يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءً عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا يا رسول الله صلى الله عليه وسلم انظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ
നിന്റെ മഹാന്മാരെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബെ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ, ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലോ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബ്ര, ഹസദ്, റിയാ, ഉജ്ബ്, നിഫാഖ്, ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മാരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാ, ഈമാൻ ഏറ്റിത്തരണം അല്ലാ, തഖ്വ ഏറ്റിത്തരണം അല്ലാ, നാഫിയ അൽമനെ വർദ്ധിപ്പിക്കണം അല്ലാ, വറഅ ഏറ്റി നിലനിർത്തണം അല്ലാ, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ടത് ആരൊക്കെ ഏൽപ്പിച്ച് ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച നാട്ടുകാരെ, സംഘാടകർ, സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ബായാർ സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം റബ്ബെ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ഇന്നും വന്ന നിരവധി ക്യാൻസർ രോഗികൾ കഴിഞ്ഞ ആഴ്ചയിൽ നാട്ടിലടക്കം സങ്കടം വന്ന് പറഞ്ഞ് അർഹമുർ റഹീമായ അല്ലാ നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വ്രണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ
നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്. അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാഹ്. നടക്കാത്തവരെ നീ നടത്തണം റബ്ബെ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്. ഹാർട്ടിന്റെ ഹോൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്. അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്. മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്. മൂത്രത്തിന് പൈപ്പിട്ടവരുണ്ട്. മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ. അലർജി സുഖപ്പെടുത്തണം അല്ലാ. ആസ്മ സുഖപ്പെടുത്തണം അല്ലാ. ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ. മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല ചെന്നിക്കുത്ത് തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാന്. പൈൽസിന്റെ അർഷസിന്റെ അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് ഉൾപ്പെടെ നീ സുഖമാക്കണം റഹ്മാന്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. മടമ്പ് വേദന, കൽമുട്ട് വേദന, കൈകാൽ കടച്ചിലൂര വേദന, പുറം വേദന അടക്കം മദ്ഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാന്. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം റഹ്മാൻ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം റഹ്മാൻ. വാദപ്പിത്തം, മഞ്ഞപ്പിത്തം, അതുപോലെ വാദരോഗങ്ങൾ, പകർച്ചവ്യാധി പനികളടക്കം എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സകല ജനങ്ങൾക്കും എല്ലാ കടങ്ങളും വീട്ടാൻ ഖൈറിന്റെ ബാബ് തുറന്നു തരണം റഹ്മാൻ. എളുപ്പം നൽകണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്. സകല അപകടങ്ങളിൽ നിന്നും കാക്കണം റഹ്മാൻ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെഫ്ല നൽകി നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ. പെടുന്നനെ മൗത്താക്കല്ല റബ്ബെ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിലൊരാളെയും ICU വെന്റിലേറ്ററിലുമാക്കല്ല അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന സകല സഹോദര സഹോദരിമാർക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹികളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പരീക്ഷ അടുത്ത സമയമാണ്. പരീക്ഷകളിൽ ഉന്നത വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതവുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദറുസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം അല്ലാ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സകല സിഹറും ഞങ്ങളിൽ നിന്ന് നീ നൽകിയതിൽ നിന്ന് ബാത്തിലാക്കണം അല്ലാ. അയിനെ നശിപ്പിക്കണം അല്ലാ. ശൈത്വാനെ ഹലാക്കാക്കണം അല്ലാ. സകല ശത്രുക്കളെ ശറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തിയവർക്ക് ഹൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഹൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ
തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനേ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ടു. അയിമ്മത്ത് കണ്ടതുപോലെ യഖദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം നൽകണം റഹ്മാൻ. ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം മൗത്തിന്റെ സമയം ഞങ്ങൾ വുളൂലുള്ള അവസ്ഥയിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിൽ കലിമ ചൊല്ലി പിരിയാൻ ഈ മഹനീയ മജ്ലിസ് കബൂലാക്കി തരണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഞാൻ പോയിക്കോട്ടെ, മുസാഫത്തിന് ഇരിക്കാൻ ക്ഷീണമുണ്ടല്ലോ. ആ